എല്ലാവർക്കും അപൂർവ കളക്ഷൻസിലേക്ക് സ്വാഗതം. ലൈനിങ് ബ്ലൗസ് തയ്ക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അളവെടുക്കുന്നതും തുണി കട്ട് ചെയ്യുന്നതും ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. ആദ്യം ലൈനിങ് ചേർത്ത് തയ്ക്കാം. ഇത് ബ്ലൗസ് പീസ്, ഇത് ലൈനിങ്. ബ്ലൗസ് പീസിൻ്റെ നല്ല സൈഡാണ് ഇത്, ഇത് ചീത്ത സൈഡ്. അപ്പോൾ നല്ല സൈഡ് ഇതേപോലെ വെച്ച് തയ്ക്കണം. ഇത് രണ്ട് തുണിയും ഒരേപോലെ വെച്ച് തയ്ക്കണം. ഒരു കുത്ത് നിർത്തിയിട്ട് തുണി തിരിച്ചെടുക്കണം. ഇനി ബാക്കി തുണി വെട്ടിക്കളയാം. ഇനി ഇതേപോലെ ബാക്കി കിടക്കുന്ന തുണിയെല്ലാം ലൈനിങ്ങിൻ്റെ തുണി വെട്ടിക്കളയാം. തയ്ക്കുന്നതെല്ലാം ലൈനിങ് ഇടാത്ത ബ്ലൗസ് തയ്ക്കുന്നത് പോലെ തന്നെ. ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ ഇതേപോലെ മടക്കണം. ഇത് താഴെ വരെ മടക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് 4 ഇഞ്ച് മുകളിലോട്ട് എടുക്കണം. എന്നിട്ട് അതുപോലെ ഇവിടെയും എടുക്കണം. എന്നിട്ട് ഇവിടെ വി പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഇതേപോലെ വരച്ചതിന് ശേഷം ഇതേപോലെ മടക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ചരിച്ച് ഇവിടെ കൊണ്ടുവരണം.
തിരിച്ച് വെച്ച് ഒരു റൈലൂടെ കൊടുക്കാം. ഇപ്പോൾ ഉടന്ന് ഈ നൂലിളവില്ല. അതുപോലെ ഈ സൈഡ് ഇവിടെയും തയ്ക്കാം. ഇപ്പോൾ രണ്ട് ഡാർട്ടും തയ്ച്ച് കഴിഞ്ഞു. എന്നിട്ട് അതേപോലെ നാഗം കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. പിന്നെ ഈ ബാക്ക് പീസ് വയ്ക്കാനുള്ള ഈ പടിയെടുത്തിട്ട് നല്ല സൈഡിൽ വെച്ചിട്ട് തയ്ക്കണം. കാലിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് തയ്ക്കണം. പിന്നെ ഈ പീസ് ഇതേപോലെ മടക്കിയിട്ട് ഈ അരുവ കൂടെ തയ്ക്കണം. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ഈ പീസിൻ്റെ ആ സൈഡിലോട്ട് തന്നെ വയ്ക്കണം. അപ്പോൾ ഇവിടെ തച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഇതേപോലെ മടക്കി തയ്ക്കണം. ഇനി ഇത് ഇതേപോലെ മടക്കി ഹെം ചെയ്യാം. ഇനി ഫ്രണ്ട് പീസ് തയ്ക്കാം. ആദ്യം ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സൈഡ് നല്ല സൈഡ് ഇപ്പോൾ ഇതേപോലെ വെച്ചു. അതും അതേപോലെ രണ്ട് പീസും കൂടെ ചേർത്ത് തയ്ക്കണം. ലൈനിങ് തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം തയ്ക്കണം. ഇനി അതേപോലെ ഈ പീസും തയ്ക്കാം.
ഇപ്പോൾ ഈ പീസും തയ്ച്ച് കഴിഞ്ഞു. ഇനി ബാക്കി കിടക്കുന്ന ലൈനിങ് തുണി വെട്ടിക്കളയണം. ഇനി ഡാർട്ടിൻ്റെ അളവ് എടുക്കാം. ഇനി ഈ ഡാർട്ടിൻ്റെ അളവ് ഇവിടെ നിന്ന് ഇതുവരെ എടുക്കണം, ഇവിടെ നിന്ന് ഇതുവരെ എടുക്കണം. ഇവിടെ നിന്ന് 3¾ ഉണ്ട്, 4 ഇഞ്ച് ഇവിടെ തയ്യൽത്തും പോകും. ഇപ്പോൾ ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് 3 ഇഞ്ചുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡ് രണ്ടും കൂടെ ഇതേപോലെ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ചീത്ത സൈഡിലാണ് അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ 4 ഇഞ്ച് എടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇതുവരെ 3 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തണം. അവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം, 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം, 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം, 1½ അടയാളപ്പെടുത്താം. ഇപ്പോൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇനി ഇവിടുത്തെ അളവെടുക്കണം. ഈ ഡാർട്ടിൻ്റെ അളവെടുക്കുമ്പോൾ ഈ ഹൂക്ക് വെച്ച ഭാഗത്തുനിന്നാണ് എടുക്കുക. ഇനി ഈ ഡാർട്ടിൻ്റെ ഇവിടെ നിന്ന് ഇതുവരെ എടുക്കണം. ഈ തയ്യലിൻ്റെ അതുവരെ എടുക്കണം. ഇപ്പോൾ 1½ ഇഞ്ചുണ്ട്. ഇവിടെ നിന്ന് ഇതുവരെ 1½ ഇഞ്ച്, ഇവിടെ നിന്ന് 1½ ഇഞ്ച്. കപ്പ് സൈസ് വലുത് വേണമെങ്കിൽ 2 ഇഞ്ച് വരെ എടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഇവിടെ വി പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതേപോലെ ഒരു സൂചി എടുത്ത് ഇവിടെ ഒന്ന് ഇതേപോലെ കുത്തണം. എന്നിട്ട് ഇവിടെ അടയാളപ്പെടുത്തണം. അതേപോലെ ഉടയും. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇത് ബ്ലൗസ് പീസ് 70 സെൻറ്റിമീറ്റർ നീളമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഇതേപോലെ വളഞ്ഞു വരുമായിരുന്നു. പിന്നെ ഡാർട്ട് തയ്ക്കാം. ആദ്യം ഈ ഭാഗത്ത് ഇതേപോലെ പിടിക്കണം. എന്നിട്ട് വി പോലെ വെട്ടിയത് രണ്ടും ഒരേപോലെ പിടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് ചരിച്ച് ഇതുവരെ കൊണ്ടുവരണം.
ഡാർട്ട് കറക്റ്റായിട്ട് വന്നാലേ ബ്ലൗസ് നല്ലതുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി അതേപോലെ ഈ പീസും തയ്ക്കാം. വച്ചിട്ട് ഇതേപോലെ വെച്ച് നോക്കണം. ഈ രണ്ട് ഡാർട്ടും ഒരേപോലെ വരണം. ഇപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയും കറക്റ്റ് ആയിട്ടിരിക്കണം. ഇനി ഫ്രണ്ട് പീസിലെ പടി തയ്ക്കാം. ഞാൻ ആദ്യം കട്ടിയുള്ള പീസ് ഇതേപോലെ വയ്ക്കണം. ഞാനിത് കട്ടി കുറവായതുകൊണ്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിലും രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇത് 4 ഇഞ്ച് വെട്ടിയ ഭാഗം ഇതാണ്. ഇതിൽ കൂടെ അതിങ്ങനെ വയ്ക്കണം. ബ്ലൗസ് പീസിൻ്റെ പീസ് നല്ല സൈഡ് ഇതേപോലെ വയ്ക്കും. ഇതേപോലെ വയ്ക്കും. ഇത് നല്ല സൈഡ്, ഇത് നല്ല സൈഡ്. ഇനി ബ്ലൗസ് പീസ് തകയാത്തതുകൊണ്ട് ലൈനിങ് നിന്നാണ് ഓരോ പീസ് വെട്ടിയത്. അത് ഇതേപോലെ വയ്ക്കാം. ഇത് വെച്ച് വരുമ്പോൾ ഇത് അടിഭാഗത്ത് പോകും. ഇത് വരും. ഇനി 4 ഇഞ്ച് വെട്ടിയ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് വയ്ക്കണം. ഇതേപോലെ ഇത് തയ്ക്കാം. ഇത് വെച്ചപ്പോൾ ഇതേപോലെയാണ് തയ്ച്ചത്. ഇത് തിരിച്ചു വെച്ച് വേണം തയ്ക്കാൻ. ഈ കട്ടിയുള്ള പീസും ഇതേപോലെ വെച്ചിട്ട് ഇവിടെ കൂടെ തയ്ക്കണം. ഇതേപോലെ എടുക്കണം. ഇതേപോലെ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ കൂടെ ഒരു തയ്യൽ തയ്ക്കണം. ഈ 3 പീസും ഇതേപോലെ വരണം. ഈ 1 പീസ് മാത്രം ഇതേപോലെ വെച്ച് തയ്ക്കണം. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഭാഗത്തോട്ടിരിക്കണം. ഇതേപോലെ ഇതും തയ്ക്കാം.
ഈ പീസ് അടിയിലോട്ട് മടക്കണം. എന്നിട്ട് കൂടെ കൂടെ ഇങ്ങനെ വെക്കണം. അതേപോലെ ഇതും വയ്ക്കണം. ഇപ്പോൾ ഇതും വെച്ച് കഴിഞ്ഞു. ഇനി ഈ ബാക്കി കിടക്കുന്നതിന് വെട്ടിക്കളയണം. ഇതിൻ്റെ കണക്കിന് വെട്ടണം. ഇതാണ് ഫ്രണ്ട് പേസ്. എന്നിട്ട് ഇതേപോലെ വെച്ച് നോക്കണം. ഇതിപ്പോൾ രണ്ടും കറക്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നല്ല സൈഡ് ഈ നല്ല സൈഡിൽ വെച്ച് തയ്ക്കണം. ഇവിടെയാണ് 4 ഇഞ്ച് എടുത്ത് ഇട്ടിട്ടുള്ളത്. അത് ഈ ഹൂക്ക് വയ്ക്കുന്ന ആ ഭാഗത്തായിട്ട് വരണം. എന്നിട്ട് ഈ ഡാർട്ടിൻ്റെ അവിടെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ മടക്കണം, ചരിച്ച് മടക്കണം. ഇതിൻ്റെ നല്ല സൈഡും ഇതിൻ്റെ നല്ല സൈഡും കൂടെ ഇങ്ങനെ വെച്ച് തയ്ക്കണം. ഇതേപോലെ വയ്ക്കണം. അപ്പം ഇത് അടുപ്പാകത്ത് വരണം, ഇത് മോൾ ഭാഗത്തും വരണം. ഇനി ബാക്കി തുണി വെട്ടിക്കളയാം. ഇനി ഇതേപോലെ വെച്ച് നോക്കണം. ഇതുപോലെ കറക്റ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തും ഇവിടെയും ഓരോ പീസ് വെച്ച് തയ്ക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് ഹൂക്ക് വയ്ക്കണമെങ്കിൽ
ഇവിടെ 1/2 ഇഞ്ചിലുള്ള പീസ് വയ്ക്കണം. 1/2 ഇഞ്ച് വീതിയിലുള്ളത് ഈ ഭാഗത്ത് 3 ഇഞ്ച് വീതിയിൽ വെട്ടിയ പീസ് വയ്ക്കാം. ഇനി ഇവിടെ ഹൂക്ക് വയ്ക്കാം. ഇതാണ് 1/2 ഇഞ്ച് വീതിയിൽ വെട്ടിയതെന്ന്. അത് നല്ല സൈഡിൽ വെച്ചിട്ട് തയ്ക്കണം. കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കണം. ഇനി ഇവിടെ കൂടെ ഒരു തയ്യൽ തയ്ക്കണം. ഇപ്പോൾ ഈ തയ്യൽ തുമ്പ് ഈ പീസിൻ്റെ ഈ ഭാഗത്തായിട്ട് വരണം. ഈ തയ്യൽ തയ്ച്ചാൽ ഈ ഭാഗം തയ്ക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടുകയുള്ളു. ഇനി ഇതുപോലെ മടക്കി തയ്ക്കണം. എന്നിട്ടിതിനെ ഇതുപോലെ അകത്തോട്ട് മടക്കിയിട്ട് കൂടെ കൂടെ ഇങ്ങനെ തയ്ക്കണം. എന്നിട്ട് ഇതുവരെ തയ്ക്കണം. എന്നിട്ടവിടെ സൂചി കുത്തി നിർത്തണം. എന്നിട്ട് തുണി തിരിക്കണം. ഇതേപോലെ തയ്ക്കണം. ഇവിടെയാണ് ഐ വരിയുന്നത്. അതിന് 3 ഇഞ്ച് വീതിയിൽ വെട്ടിയ പീസ് ഇവിടെ വെച്ച് തയ്ക്കാം. ഒരു ചീത്ത സൈഡിൽ ഈ പീസ് തയ്ക്കണം. ഇത് 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ക്കണം. ഇനി ഇതിൻ്റെ ഇത്രയും വിട്ടിട്ട് കൂടെ കൂടെ മടക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇതേപോലെ മടക്കണം. ഇത് വയ്ക്കുമ്പോൾ ഇവിടുത്തെ തയ്യൽ തുമ്പിൻ്റെ കുറച്ച് ഇങ്ങോട്ട് കയറ്റി വയ്ക്കണം.
എന്നിട്ട് ഇവിടെ കൂടെ തയ്ക്കണം. ഇതിലൂടെ കുറച്ച് കട്ട് ചെയ്ത് കളയണം. ഇനി ഇവിടെ കൂടെ തയ്ക്കണം. ഇതേപോലെ തയ്ക്കണം. ഇനി ഇതിനെ തിരിച്ച് മടക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് ഇട്ടിട്ട് ഇവിടെ കൂടെ തയ്ക്കാം. ഇതേപോലെ തയ്ക്കണം. ഇവിടുത്തെ തയ്യൽ തുമ്പ് കാണാതെ തയ്ക്കണം. പിന്നെ ഈ അരി അരിയുന്ന ഭാഗം ഇതേപോലെ വയ്ക്കണം. എന്നിട്ട് ഇത് ഇതിൻ്റെ ഇവിടെ ഏറ്റു വയ്ക്കണം. ഇവിടെ വയ്ക്കണ്ട, ഇവിടെ വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ കണക്കിന് വരയ്ക്കണം. ഇത് രണ്ടും കൂടെ ഇതേപോലെ വയ്ക്കണം. ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കണം. ഇതേപോലെ വയ്ക്കണം. ഇനി ഷോൾഡർ യോജിപ്പിക്കണം. അതിന് ബാക്ക് പീസിൻ്റെ നല്ല സൈഡും ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡും ഇതേപോലെ വയ്ക്കണം. ഈ രണ്ട് ഭാഗവും ഇവിടെ വരണം. എന്നിട്ട് ഇവിടെ അരയിഞ്ച് ഇട്ടിട്ട് തയ്ക്കണം. ഒന്നുകൂടെ തിരിച്ചു വെച്ച് ഒരു തയ്യലിവിടെ തയ്ക്കാം. അതേപോലെ ഈ ഷോൾഡർ യോജിപ്പിക്കാം. ഇനി രണ്ട് സൈഡും യോജിപ്പിക്കണം. അതിന് ഈ പീസ് ഇതേപോലെ അകത്തോട്ട് മടക്കണം. എന്നിട്ടിവിടെ ഹെം ചെയ്യാം.
നെയ് പീസ് ഇതേപോലെ മടക്കണം അകത്തോട്ട്. ഇതേപോലെ മടക്കിയിട്ട് ഈ പീസ് ഇങ്ങനെ വയ്ക്കണം. ബാക്ക് പീസ് ഇതേപോലെ വരും. ഫ്രണ്ട് പീസ് ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം അടിഭാഗത്ത് വരും. ഇനി ഇതേപോലെ വെച്ചതിന് ശേഷം ഇവിടെ ഇതിൻ്റെ കണക്കിന് അയക്കണം. ഇതേപോലെ അയക്കണം, എന്നിട്ട് ഇവിടുത്തെ കണക്കിന് തയ്ക്കണം. മറ്റു കൂടെ ഇതിൻ്റെ കണക്കിന് അയക്കണം. ഇത്രയും കട്ട് ചെയ്ത് കളയണം. ഇനി ഇത് രണ്ടും ഒരേപോലെ വയ്ക്കണം. അതിന് ശേഷം ഇതിൻ്റെ കണക്കിന് ഇത്രയും കട്ട് ചെയ്യണം. ഇനി ഈ താഴ്ഭാഗത്തെ അളവ് നോക്കാം. ഇനി ഇതേപോലെ അളക്കണം. താഴ്ഭാഗത്ത് 32.5 ഇഞ്ചാണ്. ഇപ്പം 32.5 ഇഞ്ചുണ്ട്. 2 ഇഞ്ച് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ആ 2 ഇഞ്ച് ഇവിടെ ആയിട്ട് കുറയ്ക്കണം. ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച്. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് പോവും, ഇവിടെ 1/2 ഇഞ്ച്, ഇപ്പുറത്ത് 1/2 ഇഞ്ച്. അങ്ങനെ 1 ഇഞ്ച് പോവും. അങ്ങനെ 2 ഇഞ്ച് ഇവിടെ ആയിട്ട് കുറയ്ക്കണം. ഇതിപ്പം തയ്യൽ തുമ്പ് കുറച്ചേ ഉള്ളൂ, തുണി കുറച്ചായതുകൊണ്ട് തയ്യൽ തുമ്പ് കുറച്ചേ ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം കറക്റ്റ് അളവ് കിട്ടിയത്.
ഇനി വണ്ണം അളന്ന് നോക്കാം. വണ്ണം 41 ഇഞ്ചാണ് എടുത്തത്. ഇപ്പം 41 മുക്കാലുണ്ട്. ഇപ്പം 1/4 ഇഞ്ച് കൂടുതലുണ്ട്. ആ 1/4 ഇഞ്ച് ഇവിടെ ആയിട്ട് കുറയ്ക്കാം. ഇവിടെ കുറച്ച് കുറച്ചാൽ മതി. അതുപോലെ ഇവിടെയും ണെങ്കിൽ ഒരു തൈരോട് തയ്ക്കാം. അതേപോലെ കൂടെയും തയ്ക്കാം. നെക്ക് തയ്ക്കുന്നതിന് വേണ്ടി ക്രോസ് പീസ് വയ്ക്കണം. അതിന് ഇതേപോലെ വയ്ക്കണം. ഈ ഭാഗം ഇവിടെ വരണം, ഇത് പുറത്ത് വരണം. എന്നിട്ട് ഇതുപോലെ വയ്ക്കുമ്പോൾ ഇവിടെ ഒരു വി പോലെ വരണം. ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. ബാക്കി തുണിയും വെട്ടിക്കളയാം. ഇനി എത്ര നീളം വേണോ അത് കണക്കാക്കി ക്രോസ് പീസ് തയ്ക്കണം. ക്രോസ് പീസ് 42 ഇഞ്ച് നീളത്തിൽ തയ്ച്ചു. തുണി കുറവായതുകൊണ്ട് കൂടുതൽ പീസ് ഇട്ട് തയ്ക്കേണ്ടി വന്നു. ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കി തയ്ക്കണം. ഇനി ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം. കറക്റ്റിന് കട്ട് ചെയ്യണം.
ഇനി ഉടന്ന് നല്ല സൈഡിൽ ഇതേപോലെ വയ്ക്കണം, ഇട്ട് കാലും ചുരുട്ടിട്ട് വയ്ക്കണം. ഇനി ബാക്കിയുള്ളത് ഒന്ന് വെട്ടിക്കളയാം, ഇതുപോലെ കുറച്ചിട്ടിട്ട് വെട്ടിക്കളയാം. ഇനി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഈ തയ്യൽ തുമ്പ്. ഈ തയ്യലിൻ്റെ കൂടെ കൊള്ളാതെ വെട്ടണം. ഇനി ഇതിനെ ഇതേപോലെ മടക്കിയിട്ട് എരിവ് കൂടെ തയ്ക്കാം. ഇനി ഇതിനെ ഇതുപോലെ മടക്കി ഹെം ചെയ്യണം. ഇനി ഇവിടെ ഐ വരിയണം, ഇവിടുന്ന് ഇതുവരെ തയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് തയ്ച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഇതുവരെ തയ്ക്കണം, അതുപോലെ ഇങ്ങേറ്റം വരെ തയ്ക്കാം. ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കാം.
എന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചു കൊടുക്കും. ഇനി ഇതിന് അകത്തോട്ട് കടകി കൊടുക്കാം. ഇനി ഇത് വല്ലാത്തോട്ട് മടക്കി ഹെം ചെയ്യാം. ഇനി സ്ലീവ് തയ്ക്കാം. സ്ലീവിൻ്റെ നല്ല വശത്ത് ലൈനിങ് വയ്ക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ക്കാം. ഈ ലൈനിങ് ഇതേപോലെ എടുത്തിട്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് ഇതിൻ്റെ അരുവക്കൂടെ തയ്ക്കാം. ഇനി ലൈനിങ് ഇതേപോലെ മടക്കണം. ഇനി ഇതേപോലെ ലൈനിങ് അകത്തോട്ട് മടക്കണം. എന്നിട്ട് ഈ സൈഡിൽ കൂടി ലൈനിങ് ചേർത്ത് വയ്ക്കാം. ഇനി ബാക്കി കിടക്കുന്ന ലൈനിങ് വെട്ടിക്കളയാം. ഇനി അതേപോലെ ഈ പീസും തയ്ക്കാം.
നല്ല സൈഡും നല്ല സൈഡും കൂടെ ഇതേപോലെ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വച്ചിട്ട് രണ്ടും ഒരേ ലെവലിൽ ഇതേപോലെ കട്ട് ചെയ്യണം. ഇതേപോലെ തുണി കൂടുതൽ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തോളാണ്. എന്നിട്ട് ഉടൻ ഈ പോലെ കട്ട് ചെയ്യണം. ഇനി ഈ രണ്ട് ബ്ലൗസ് പീസും കൂടെ ഇങ്ങനെ എടുത്ത് വയ്ക്കണം. ഈ ഭാഗമാണ് ഫ്രണ്ടിൽ വരാനുള്ളത്. ഈ പീസ് എടുത്ത് ഈ ഷോൾഡറിൻ്റെ തയ്യലിൻ്റെ അവിടെ വയ്ക്കണം. ഈ കുഴിച്ച് വെട്ടിയ ഭാഗം കൂടെ ഏറ്റ് വരും ഫ്രണ്ട് പീസിൽ. ഇവിടെ പിൻ വെച്ച് കൊടുക്കണം. ഇതുവരെ പിൻ വയ്ക്കാം. ഇനി ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇത്രയും സ്പേസ് വിട്ടിട്ട് ഇവിടെ നിന്ന് വയ്ക്കാം. ഇവിടെയും കുറച്ച് സ്പേസ് വിട്ടിട്ട് വെച്ച് നിർത്തണം. ഇനി ഈ തയ്യലിൻ്റെ ആ കണക്കിന് ഇതിൽ അരയ്ക്കണം. അതിലൂടെ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് സ്ലീവിൻ്റെ വണ്ണം നോക്കണം. സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം 6.5 ഇഞ്ച്, ഇവിടെ 6.5 എടുക്കണം. എന്നിട്ട് ആ പോയിന്റ് ഈ പോയിന്റ് കൂടെ യോജിപ്പിക്കണം.
എന്നിട്ട് ഈ പോയിൻ്റും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് തയ്ക്കണം. എന്നിട്ട് ഇവ രണ്ടും കൂടെ നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടിരിക്കുന്നു. കുറച്ച് തൈര് തുമ്പി ഇട്ടിക്കളയാം. ഇനി ഇതിനെ ഇതേപോലെ മുടക്കണം. ഇപ്പുറത്തോട്ട് മുടക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് തയ്ക്കാം. ഇതേപോലെ ഇട്ടു. ഇതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. ഇപ്പോൾ രണ്ട് സ്ലീവും തയ്ച്ച് കഴിഞ്ഞു. ഇവിടെ തയ്ക്കുമ്പോൾ ഇതേപോലെ രണ്ട് തൈയിലും ഇവിടെ തയ്ക്കണം. എന്നിട്ട് ഇതേപോലെ വെച്ച് നോക്കണം. ഇതേപോലെ ഇവിടെ കറക്റ്റ് ആയിരിക്കും. സ്ലീവും ഇവിടെ കറക്റ്റ് ആയിരിക്കണം. സ്ലീവ് ബോട്ടും ഇതുപോലെ രണ്ടും ഒരേ കറക്റ്റ് അളവായിരിക്കണം. സ്ലീവിൻ്റെ നീളം എന്നും ഇതേപോലെ വെച്ച് നോക്കണം. അതും ഇതേപോലെ കറക്റ്റായിട്ട് തയ്ക്കണം. അതോ ഒരു ഷോൾഡർ ഇതുപോലെ കൂടിപ്പോണെങ്കിൽ ഇവിടെ പിടിച്ച് ശേലാകത്തോട്ട് കയറ്റി തയ്ച്ചാൽ മതി. ഇപ്പം രണ്ടും ഒരേ അളവാകും. ഇനി ഇവിടെ ഹെം ചെയ്യണം. ഇവിടെ ഹൂക്ക് വയ്ക്കണം. ഹൂക്ക് വയ്ക്കാൻ വേണ്ടി ഇതേപോലെ വച്ചിട്ട് ഈ ഐ വരിഞ്ഞ ഭാഗത്ത് അത് കണക്കാക്കി ഇതേപോലെ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇവിടെ ഹൂക്ക് വയ്ക്കാം. ലൈനിങ് ഇടാത്ത ബ്ലൗസ് തയ്ച്ചപ്പോൾ അതിൽ ഹൂക്ക് വയ്ക്കുന്നതും ഹെം ചെയ്യുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുന്നു. ഇപ്പോൾ ബ്ലൗസ് റെഡിയായി. ഇതേപോലെ നിങ്ങൾ തയ്ച്ച് പഠിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കണം.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.